and out to fill a break. A song you have the better place to make to fly the one and only man. He is a boss. He is a boss. ഏകപറ്റിയ ഒരു രാഘവയിൽ രാജൻ തന്നെ കേട്ടാ. രാഘവയിൽ രാജനോ? അതാ ദേവൻ ഒരു ദിവസം സ്റ്റേ ഇല്ലാത്ത ദിവസം ഇയാള് രാഘവയിൽ പാടി എന്നുള്ള പാട്ടില്ലേ, അത് പാടി. നാട്ടുകാരൻ ഒരു 27 പ്രാവശ്യം കൂടി പാടിച്ചു രാഘവയിൽ രാജൻ. എന്ന വീട വേറെ രാഘവയിൽ പാടി പിടി. എല്ലാരും ഓക്കെ ആണല്ല. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജാണ്, നല്ല കളറുകൾ ഉണ്ടാവും, ആര് പ്രശ്നം ഉണ്ടാക്കരുത്. ഈ ഞാൻ പോലും എന്നെ കൺട്രോൾ ചെയ്തിട്ടാ വന്നേക്കണത്, മനസ്സിലായല്ല? അതെ നോക്കി പറയണെന്തിനു? നിന്നെ മാത്രം എനിക്ക് പേടിയുള്ളൂ. പിന്നെ ചെളിയൻ സാവരുത്. ഞാൻ ജോസ് പ്രകാശ് അല്ല, ഇത് ഞങ്ങളുടെ ശൈലിയാണ് ബോസ്. എല്ലാം റെഡിയാണല്ലോ, അപ്പൊ ഇറങ്ങാ. ആ മാമുട്ടി ഒന്നുമില്ല, അവനിത് അവിടെ പോയി. അവൻ മെറീൻ എന്നെ വിളിക്കാൻ വെക്കണല്ലേ, വിളിച്ചോക്ക്. അവനെ ഞാൻ ഇന്ന് എന്റെ ജിയോ ഭഗവാനെ കാത്തോണേ. ബെല്ലുണ്ട്, ബെല്ലുണ്ട്. എടാ മാമൂട്ടി, നീ ഇത് എവിടെയാണ്? ബോസേ ഞാൻ ദേ എത്തി. മെറീനെ കോളേജിലേക്ക് എത്താന്നാ പറഞ്ഞിട്ടുള്ളത്. ബോസേ, ബോസ് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ അവിടെ എത്തും. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാവൂ. ബോസേ ഒന്ന് ടെൻഷനാകാതിരിക്കി, നിനക്കൊന്നും പ്രശ്നമില്ല. പരിപാടി നടന്നില്ല, തല്ലുകൊള്ള ഞാനേ തല്ലുകൊള്ളൂ. കേസുവിന്റെ പേരില് 10 മിനിറ്റ് എന്നവൻ പറഞ്ഞില്ലേ? 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിട്ട് ഇപ്പൊ 10 തവണ ആയി. അവനത് മാറ്റി പറഞ്ഞില്ല. പറയട്ടെ, അവനെ പൊല്ലും ഞാൻ. ട്രോളന്മാരെ കണ്ടുപിടിക്കുന്നു. കൊള്ളാലടതിന്റെ പിനിയൻ, നല്ല ഡിസൈൻ. ഇത് പഴയത്. രണ്ടെണ്ണം ഉണ്ടാവും ഇതുപോലെ. ഇനി എന്തിനാണ് ഗ്യാപ്പിലിടാ? ഇതിന്റെ സെയിം മജന്ത കളറുണ്ട്. ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചത്, ഇവിടെ പൊട്ട ബട്ടർ ഇട്ടിട്ടില്ല. ഓക്കെ അല്ലേ, ഇത് മ്യൂസിക് ബാൻഡ്? അത് ഊളന്മാരുടെ ബാൻഡാ. ഊളന്മാരുടെ അല്ല മ്യൂസിക് ബാൻഡ്. എടാ അത് തിരിച്ചായിട്ടേക്കണെന്ന്. ഷോ, എടാ ഇത് തിരിച്ചായിട്ടിരിക്കണത്. അയ്യോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിൽ ഇതുപോലെ പൊട്ടിക്കരുതെന്ന്. ഇത് ഞാൻ പൊറുവിടണല്ല. പിന്നെ ദൈവം തന്ന ബി പി അല്ലേ, ഇതായിരിക്കാൻ പറ്റുമോ? നിനക്കിത് ബി പി ആയിരിക്കും, ഞങ്ങൾക്ക് ഇത് അനുഭവമ്പാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ ഡോക്ടർ പോയി കാണാനായിട്ട്, നീ പോയാ? എത്ര പേരെ കണ്ട്, എന്നിട്ട് ഗ്യാസിന്റെ മരുന്ന് നിന്നിടും. ഈ ഒച്ച മാറാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ലെന്നാ പറയണത്. എടാ നീ ഒരു ഒറ്റ ദിവസം അവരോട് പോയി താമസിക്കും, അവരെങ്ങനെയെങ്കിലും മരുന്ന് കണ്ടുപിടിക്കും. പിന്നെ എന്റെ അമ്മോ, ഞാൻ പോയി ഇച്ചിരി ശുദ്ധമായി ചോദിക്കട്ടെ. ഈ പറമ്പിലുണ്ടാവില്ല, അടുത്ത പറമ്പിൽ പോയി ചോദിക്കാം. നീയാളെ ശരിക്കുള്ള ചങ്ക്, നീ ഒരടി പോലും മാറിയില്ല. എറവണ്ടിയിലെല്ലാം പോയി. ഇതാണോ അതിന്റെ 10 മിനിറ്റ്? എന്റെ പൊന്നു മാമൂട്ടി, ഇവിടെ അത്യാവശ്യ കാര്യങ്ങളുള്ളപ്പോ നീ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങിടന്നല്ല എങ്ങനെയാ? എവിടെയായിരുന്നു ഇതുവരെ? അത് പിന്നെ വണ്ടി അരിച്ചിരുന്നു. ഒരു 10 മിനിറ്റ്? അതിനും 10 മിനിറ്റാ? ഇപ്പൊ തിരിച്ചിടാന്ന്. ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്തെവിടെയും പോയിട്ടുണ്ടാവും. പാത്തൂന് കല്യാണമല്ലോ വന്ന് കേട്ട്, ഞാൻ ഓർത്ത് പാത്തൂനും കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. അതൊന്നും നടക്കൂല മോനെ. ഇത്തൊരു വാക്കും കൂടി പറ, നമ്മള് നടത്തും, നടത്തിയിരിക്കും. എന്നെ വിളിച്ചാ? ഓ, ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പ എന്താ പ്രശ്നം? എന്താ ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്, വരുന്ന ചെക്കന്മാക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. ഛേ, 10 വരെ പഠിച്ചില്ലേ? 10 കൊല്ലം പഠിച്ചു, പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ, ഒന്ന് പോവുമ്മാ. അതെ, പോണതൊക്കെ കൊള്ളാം, ശനിയാഴ്ച പരിപാടി ഉള്ളതാ.
ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ എന്നാ ചെല്ലു പോക്കോ. ഡബണിയാ ഒരു യാത്ര പോണല്ലോ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യ കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നേ. ഒന്ന് പോയോന്ന്, ബാക്കി കാശിനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ, പോയാക്കരുത് കേട്ടോ, ഇപ്പൊ വരാമേ. ഇതേപോലെ തൃപ്തിണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു, വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ച? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നെ. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ ഓർക്കാന്നും പറഞ്ഞ് നടക്കുക. ഒന്ന് പോവാൻ വേണ്ടി ചേട്ടാ. നീ കിന്നം പറഞ്ഞ് നിക്കുവാണേ, മാവ് കുടിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. എനിക്ക് വൈ എന്റെ ഉമ്മ. ഇപ്പഴത്തെ എങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന, ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനല്ല എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യാം. ഇത് കുറച്ച് പപ്പടവാ, എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തവണ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ പിടിച്ചോ ഇത് മണിക്ക്. അല്ല ഇതാ, നിങ്ങൾ കുഴക്കട ഒരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിക്കുന്നത്? ഓ, ആ കുന്നനാടത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴിക്കുന്ന പോലെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച് എണ്ണയിൽ ഇട്ടാണ്ടല്ലോ ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലേ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കിൽ ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാർ പറഞ്ഞേക്കണേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ ബോസ്? എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പട ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ റുക്കിയാത്തടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നി പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തര സ്നേഹമുണ്ട്. പാത്തുണ്ട്, നമ്മുടെ യോഗ അല്ലാണ്ട് എന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ നിന്നോട്ടാ ഞങ്ങള് തന്നെ ചെല്ല്. അപ്പൊ എന്തും ഞാൻ കൂടി ഇത് പപ്പടം കാച്ചു. പപ്പടങ്ങൾ പട്ടിണിയാ അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ.